എസ് രാജേന്ദ്രനെതിരെ സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത്. എസ് രാജേന്ദ്രന്റെ നടപടി തെറ്റെന്ന ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ അന്വേഷണം നടക്കുന്നുവെന്ന് കരുതി മാറി നിന്ന നടപടി തെറ്റാണ്. എം എം മണി പറഞ്ഞത് പാർട്ടി ഭരണഘടനയ്ക്കും പരിപാടിക്കും വിധേയമായാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റി ജില്ലകളിൽ മാത്രം പരിശോധിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജില്ലയിൽ പരിശോധിക്കും. അങ്ങനെ രാജേന്ദ്രനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രവർത്തിച്ചില്ല, പാർട്ടി നടത്തിയ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല എന്നതെല്ലാം ക്ഷണം ഉയർന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് അങ്ങനെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നാൽ ആ സഹാബിനോട് വിശകലനം ചോദിക്കും, അത് സംബന്ധിച്ച് പരിശോധിക്കും. തൃപ്തികരമല്ല എങ്കിൽ അത് കൃത്യമായി കമ്മീഷൻ വെച്ച് പരിശോധിക്കും. അങ്ങനെ കമ്മീഷൻ വെച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കമ്മീഷൻ അത് സംബന്ധിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ റിപ്പോർട്ട് തരുന്നവർക്ക് അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അങ്ങനെ കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കായിരിക്കും. കുറ്റക്കാരനാണെങ്കിൽ കുറ്റത്തിൻ്റെ അളവിനനുസരിച്ചുള്ള ശിക്ഷ നൽകും. അതിപ്പോൾ കാണാമല്ലോ, പിന്നെ എത്രയോ സഹാക്കളുടെ പേരിലാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങളുമായെല്ലാം ബന്ധപ്പെട്ട് പാർട്ടി നടപടി എടുത്തിട്ടുള്ളത്. അപ്പം ഈ നടപടി അങ്ങനെ ഒരു കമ്മീഷൻ വെച്ച് പരിശോധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല. അവർ ചെയ്യേണ്ടത് പാർട്ടി തീരുമാനിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. താൻ നിരപരാധിയാണെങ്കിൽ താൻ നിരപരാധിയാണെന്നുള്ള കാര്യം കമ്മീഷൻ്റെ മുമ്പിൽ ബോധ്യം കിട്ടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ മറ്റു രൂപത്തിൽ കമ്മിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നതും മാറി നിൽക്കുന്നതും ഒരിക്കലും ശരിയായ കാര്യമല്ല. നടപടി എടുത്താൽ പോലും നടപടി കാലത്ത് ഏത് കമ്മിറ്റിയാണോ നടപടിയെടുത്തത് ആ നടപടിയെടുത്ത കമ്മിറ്റി പറയും ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ. ആ സഹാബിൻ്റെ പ്രവർത്തനം സെൻസിയറ്റോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ആ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ തീരുമാനിക്കുന്നത്. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. ലിജോ, ആദ്യം എം എം മണി, ഇപ്പോൾ ജയചന്ദ്രൻ, ഒരു ഔദ്യോഗികമായ തലത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് രാജേന്ദ്രനെതിരെ? ആര്യ, ദേവികുളം തെങ്ങുമായി ബന്ധപ്പെട്ടാണ് എസ് രാജേന്ദ്രനും അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വവും തമ്മിൽ ഒരു എതിർപ്പിലേക്ക് അകൽച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മൂന്ന് തവണ ദേവികുളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലെത്തിയ എം എൽ എ ആയിരുന്നു എസ് രാജേന്ദ്രൻ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടെ സീറ്റ് കിട്ടി, അതിനെ തുടർന്ന് എ രാജി തോൽപ്പിക്കാൻ ഉൾപ്പെടെ ശ്രമം നടന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് ശേഷമായിരുന്നു മാതൃഭൂമി ന്യൂസിനോടായിരുന്നു എസ് രാജേന്ദ്രന്റെ പ്രതികരണം വന്നത്. പുറത്തേക്ക് പോകാനുള്ള സാധ്യത തുറന്നുകൊണ്ട് എസ് രാജേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോടാണ് പ്രതികരണം നടത്തിയത്. താൻ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരുന്നു. ഇടുക്കിയിലെ നേതാക്കൾ തന്നെ ഒരു കാര്യത്തിലും സംരക്ഷിച്ചിട്ടില്ല. പാർട്ടി കമ്മീഷൻ, അന്വേഷണ കമ്മീഷൻ വെച്ചത് തന്നെ പുറത്താക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. താനിപ്പോൾ പാർട്ടി സമ്മേളനങ്ങളൊന്നും പങ്കെടുക്കാറില്ല, സാധാരണ ഒരു അംഗമായി തുടരുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണമാണ് എസ് രാജേന്ദ്രൻ ആമദ്യമായി നടത്തിയത്. ഇതിന് മറുപടിയുമായി എം എം മണി, ഉടുമ്പൻചോല എം എൽ എ എം എം മണിയാണ് രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് ശരിയല്ല, രാജേന്ദ്രൻ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ജാതി പറഞ്ഞ് തന്നെ മാറ്റി നിർത്തുന്നുള്ള എസ് രാജേന്ദ്രന്റെ ആരോപണത്തെയും എം എം മണി അത് നിഷേധിക്കുകയാണ് ചെയ്തത്. എം എം മണി പറഞ്ഞത് അങ്ങനെയല്ല, ഇന്ന ജാതിയുടെ ആളെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്, മൂന്ന് തവണ സീറ്റ് നൽകി മത്സരിപ്പിച്ച് എം എൽ എ ആക്കിയതെന്ന് പറയുന്നു. ഇപ്പോൾ ഇത് എം എം മണി പറഞ്ഞതിന് കൂടുതൽ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു ഇത് വന്നേക്കുന്നത് ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ കെ ജയചന്ദ്രന്റെ ഭാഗത്തു നിന്നാണ്. ഒരു വ്യക്തിയെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ പോലും പാർട്ടി നൽകുന്ന കർത്തവ്യങ്ങളിൽ മാറി നിൽക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല. അത് പാർട്ടിയോട് കാണിക്കുന്ന നീതികേടാണ്. ഒരിക്കലും ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം ചെയ്യാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് എസ് രാജേന്ദ്രൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ എം എം മണിയെ ന്യായീകരിക്കാനും കെ കെ ജയചന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ട്. എം എം മണി നടത്തിയിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ഭരണഘടനയ്ക്ക്, പാർട്ടി ഭരണഘടനയ്ക്കും പരിപാടികൾക്കും വിധേയമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ എസ് രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നടപടി എടുത്താൽ പോലും പാർട്ടി ഘടന തീരുമാനിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിമർശനം അത് പാർട്ടിയുടെ നയപ്രകാരമാണെന്നും രാജേന്ദ്രൻ ചെയ്തത് പാർട്ടിയുടെ നടപടികൾക്ക് അനുസൃതമല്ല എന്നുമാണ് ജയചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഒരു വിമർശനം ഉയരുന്നത്. ലിജോയാണ് വിവരങ്ങൾ നൽകിയത്.